ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് IELTS ഒരു സെക്ഷൻ റീഡിങ്ങിനെ പറ്റിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. റീഡിങ് പൊതുവെ മിക്ക സ്റ്റുഡൻസും പറയാറുണ്ട് റീഡിങ് ആണ് IELTSലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള സെക്ഷൻ. അതിന് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് റീഡിങ് ചെയ്യാം, അതിനെ പറ്റിയുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, നമുക്കറിയാം റീഡിങ് IELTSൻ്റെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻലി 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു 1 അവർ ടൈം ലിമിറ്റിൽ അത് ചെയ്യണം. അപ്പോൾ അതിലാകെ 20 മിനിറ്റ്സ് 3 പാസേജസ് ഉണ്ടാവും. 3 പാസേജസും അതിൽ 14 types ഓഫ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ഒരു ഈച്ച് പാസേജും നമ്മൾ 20 മിനിറ്റ്സ് ടൈം ലിമിറ്റ് സെറ്റ് ചെയ്താണ് നമ്മൾ ഈ കംപ്ലീറ്റ് 60 മിനിറ്റ്സ് ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ മൊത്തം തീർക്കുക. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഹെഡിങ് സെലക്ഷനാണ്. ഹെഡിങ് സെലക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് ഒരു പാസേജ് എന്ന് പറഞ്ഞാൽ ഒരു 8 പാരഗ്രാഫ്സ് ഉണ്ടാവും. അപ്പോൾ ഈ 8 പാരഗ്രാഫിൻ്റെ ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുണ്ടാവുക. നമുക്കിപ്പോൾ അത് ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എന്നാണ് ഞാൻ പറയുക. സ്കിമ്മിംഗ് എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ആ എൻറ്റയർ പാസേജിൻ്റെ ഇൻഫർമേഷൻ ഒന്ന് വായിച്ചെത്തിക്കുക. അതിന് ഏറ്റവും നമുക്ക് വേണ്ട ഒരു സ്കില്ലാണ് റീഡിങ് സ്കിൽ. റീഡിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വായിക്കുക. കിട്ടുന്ന ഫ്രീ ടൈമിലൊക്കെ ഇഷ്ടംപോലെ ന്യൂസ് പേപ്പേഴ്സും അതുപോലെ ഇംഗ്ലീഷ് മാഗസീൻസൊക്കെ വായിച്ചെത്തിക്കുക. ആദ്യം ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നേക്കണ ആ ഒരു സെൻറ്റൻസിൻ്റെ കീ വേർഡ്സ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അതിലൊരു 2-3 കീ വേർഡ്സ് വരെ മാക്സിമം ഉണ്ടാവും. കീ വേർഡ്സിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കറക്റ്റായാൽ തന്നെ കൂടുതൽ നമുക്കത് ഈസി ആയിട്ട് ആ വേർഡ് സ്കാൻ ചെയ്ത് ഏത് പർട്ടിക്കുലർ പാരഗ്രാഫിലേക്ക് എടുക്കണമെന്ന് വെച്ചാൽ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു പാരഗ്രാഫ് എ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആ പാരഗ്രാഫ് എയുടെ ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കുക. ദെൻ ജസ്റ്റ് ഗോ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. സപ്പോസ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ ആ ഒരു ഫസ്റ്റ് ഇതിൽ കിടക്കണമെങ്കിൽ അതാണ് ആൻസർ. സ്റ്റിൽ നമുക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ മാത്രം ആ സെക്കൻഡ് ഏറ്റവും ലാസ്റ്റ് സെൻറ്റൻസ് വായിക്കുക. ഈ ഒരു മെത്തേഡാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. നെക്സ്റ്റ് ആണ് വൊക്കാബുലറി. മിക്ക കേസിലും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിലുള്ള കറക്റ്റ് വേർഡ് ആയിരിക്കില്ല നമ്മുടെ പാരഗ്രാഫിൽ കിടക്കുന്നുണ്ടാവും. സിനോണിയംസ് ആയിരിക്കും കിടക്കുക. സിനോണിയംസ് മീൻസ് സിമിലർ മീനിങ് ഉള്ള വേർഡ്സ് ആയിരിക്കും. ഈ ഒരു കേസിൽ നമ്മൾ മെയിൻലി എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കിട്ടുന്ന ഫ്രീ ടൈമിലൊക്കെ ഇഷ്ടംപോലെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് മാഗസീൻസൊക്കെ വായിച്ച് നമുക്ക് കുറേ സിനോണിയംസും പുതിയ പുതിയ വേർഡ്സായിട്ട് നമ്മൾ ഫെമിലിയറൈസ്ഡ് ആവും. അതുപോലെ അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് എത്താൻ പറ്റും. നെക്സ്റ്റ് നമുക്കൊരു ടൈപ്പ് ഓഫ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ് ട്രൂ ഓർ ഫോൾസ് ഓർ നോട്ട് ഗിവൺ. അതായത് നമുക്കിപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ ഒരു ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് മീനിങ് ആണെന്ന് വെച്ചാൽ മാത്രമാണ് ട്രൂ വരിക. ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ വരാണെങ്കിൽ അത് ഫോൾസ് ആണ്. ആൻഡ് ആ ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ ഒരു പാരഗ്രാഫിൻ്റെ എവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം അത് നോട്ട് ഗിവൺ വരും.